ഇമാം ഗസ്സാലി തങ്ങൾ ഒരുപാട് കാലം ഫിഖ്ഹും ഹദീസും ഒക്കെ ആയിട്ട് മാത്രം നടന്ന് ഷെയ്ഖൊന്നുമില്ല. പിൽക്കാലത്ത് പിന്നെ ഷെയ്ഖിനെ തേടിപ്പിടിച്ചു. ഷെയ്ഖിലേക്ക് എത്തിയതിൻ്റെ ശേഷം ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഗസ്സാലിമാം ഇഹ്യ ചെയ്തത്. ഗസ്സാലിമാം പറഞ്ഞു, അന്ന് തന്നെ പറഞ്ഞു, മക്കളെ നമ്മളെ ഷാഫി മദ്ഹബിൽ ഫിഖ്ഹിൻ്റെ കിതാബിന് പ്രധാനമായി തുടക്കം കുറിച്ച ആളാണ് ആര്? ഇമാം ഗസ്സാലി തങ്ങൾ, ഇൽമുൽ ഫിഖ്ഹ് തന്നെ. ആ ഗസ്സാലിമാം തന്നെ ഇഹ്യ ചെയ്തപ്പം പറഞ്ഞു, നിങ്ങൾ ഫിഖ്ഹിൽ വല്ലാതെ കെട്ടിമറിഞ്ഞു കൂടണ്ട, ഫിഖ്ഹ് ഒക്കെ പാകത്തിന് പോയാൽ മതി, വെറും ഫിഖ്ഹ് പറഞ്ഞ് നേരം കളഞ്ഞാട് ആഹ്ർ അല്ലാതാക്കണ്ട, വെറും ഫിഖ്ഹ് പറഞ്ഞ് നേരം കളഞ്ഞാട് ആഹ്ർ അല്ലാതാക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പണ്ട് നമ്മൾ ഗസ്സാലിമാമിനെതിരായി. അല്ല, ആദ്യമൊക്കെ നന്നായി, ഇപ്പൊ പേച്ചിന് കയറുന്നു. അത് ശരിക്കും സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നമ്മളെ കിതാബിൻ്റെ അകത്ത് അഖ്ലാഖിൽ പെടുന്ന എല്ലാം നമ്മളെ കിതാബിലുണ്ട്. ഹദീസിലുള്ളതൊക്കെ അതിലുണ്ട്. അതിൻ്റെ അപ്പുറം ഏതെങ്കിലും ഷെയ്ഖുമാർക്ക് വരുന്ന കശ്ഫ്, കശ്ഫ് തന്നത് സത്യമാകാം. എല്ലാ കശ്ഫും മോശമെന്ന് പറയുന്നത്, കശ്ഫൊക്കെ നല്ലതാ. തെളിഞ്ഞ മനസ്സിൻ്റെ അകത്ത് വരുന്ന കശ്ഫ് സത്യമാണ്, പക്ഷേ അത് അവർക്ക് മാത്രം സത്യമാണ്, ഹുജ്ജത്തല്ല. സ്വീകരിക്കൽ നിർബന്ധമില്ല. സ്വീകരിക്കൽ നിർബന്ധമായ ഇൽമിനെ കുറ്റം പറയാൻ പറ്റുമോ അതിൻ്റെ പേരിൽ? ഫർളു ഐനായിട്ടുള്ള ഇൽമിനെ കുറ്റം പറയാൻ പറ്റുമോ അതിൻ്റെ പേരിൽ? ആയത്തെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കൽ നിർബന്ധമായ ഹുജ്ജത്തായ ഇൽമല്ലേ വിലമാന്റെ ഇൽമ്, ചൊല്ലിപ്പഠിക്കുന്ന ഇൽമ്? ആ ഇൽമാണെങ്കിൽ സുബ്ഹ് നിസ്കരിച്ച ശേഷം നമ്മുടെ നാട്ടിലെ ഒരു മുദരിസ് സുബ്ഹ് സലാം വീട്ടിയിട്ട് അദ്ദേഹം ദർസിനിരുന്നാൽ അസറിന്റെ നേരം കഴിഞ്ഞ്, അസറും കഴിഞ്ഞ് മാരിബിൽ എല്ലാവരും ദർസിലോതുമ്പോ അപ്പോഴും ദർസ്, രണ്ടാം ദർസിൽ കുട്ടികൾ ചോറ് ചെന്നിട്ട് വീണ്ടും ദർസായിട്ടല്ലേ, 10-ഉം 25-ഉം കുട്ടികളുള്ള ഒരു മുദരിസ് അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ ഈ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത്. ഈ വിനിയോഗിക്കുന്ന മുദരിസ് അയാൾ പഠിപ്പിക്കുന്ന ഇൽമു മുഴുവൻ ഇൽമല്ല, അതൊക്കെ ബലയില്ലാത്ത ഇൽമാണ്. എന്തിനായി പറയുന്നത്? ഗസ്സാലിമാം പറഞ്ഞിരിക്കണോ? എവിടെയാണോ പറഞ്ഞ്, ഏത് കിതാബിലാണ് ഗസ്സാലിമാം ഇത് പറഞ്ഞത്? നിങ്ങൾ ഗസ്സാലിമാമിന്റെ കിതാബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടവരാണ് ഇവിടുത്തെ ആലിമീങ്ങളൊക്കെ. ഗസ്സാലിമാമിന്റെ ഏത് കിതാബിലാ പാഴാക്കി എന്ന് പറയുന്നത്? പാഴാക്കി എന്ന് പറയുന്നത് ഫലപ്രദമല്ലാത്ത രീതിയിൽ അദ്ദേഹം ഫൽസഫയും അനിവാര്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം പല ഇൽമുകളുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ചാണ്. ഫൽസഫന്റെ ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. ഫൽസഫന്റെ ഇൽമ് ഭൗതിക വിജ്ഞാനമാണ്. ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് തോന്നുക പാഴാക്കിയെന്ന്. പക്ഷെ നമ്മൾ പറയുന്നു പാഴാക്കിയിട്ടില്ല. അദ്ദേഹം അത് സമർപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അഖീദന്റെ ബാബിലുള്ള സമർത്ഥിതമായ തത്വങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് വരാത്ത പുതിയ പുതിയ പുത്തൻവാദികൾ വന്നപ്പോൾ പോലും നമുക്കത് വിശദീകരിച്ച് ഗണ്ണിക്കാൻ സാധിച്ചത് മഹാനുടെ വിശദീകരണം കൊണ്ടും സമർത്ഥനം കൊണ്ടുമാണ്. അങ്ങനെയുള്ള ഇൽമുകളെ പറ്റി അദ്ദേഹം പറഞ്ഞതല്ലാതെ ഫിഖ്ഹിന്റെ ഇൽമിനെ പറ്റി പാഴാക്കി എന്ന് പറഞ്ഞിട്ടില്ല. തസവുഫിന്റെ ഇൽമിലെ ദീനിയാത്തിനെ പറ്റി പാഴാക്കി എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രാധാന്യം നൽകുന്നത് തഫ്സീറും ഹദീസും ഫിഖ്ഹുമല്ലേ? ആയുലൂമനെ പാഴാക്കി എന്ന് പറയാമോ? അത് ഹുജ്ജത്തല്ലേ? വിലമാകിനെ സ്വീകരിക്കൽ നിർബന്ധമല്ലേ? വിലമാകി അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളല്ലേ? ആ വിലമാകിന് അപ്പുറമുള്ളതാണ് നിങ്ങൾ പറയുന്ന ആരിഫത്തും നിങ്ങൾ പറയുന്ന ഇൽമുമെങ്കിൽ അത് വിലവെക്കപ്പെടുക തന്നെയില്ല. ഇതിന്റെ ത്രാസിൽ, ഇതിന്റെ പ്രാമാണികതയിൽ ശരിയാണെങ്കിൽ മാത്രമേ ആ ശരിയെടുക്കൂ, അല്ലെങ്കിൽ ശരിയെടുക്കില്ല. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇസ്ലാമിന്റെ നയം. അതെല്ലാവരും സമ്മതിക്കണം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. റസൂലുള്ള പഠിപ്പിച്ച ഇൽമ് പഠിപ്പിച്ചിട്ടേ കിട്ടൂ.